samadum wahidum allamum dhul jalalahu afwan ghafurum rahimum jabbaril hamdu stutiyum murai tanhu alamul ghaib samadum wahidum allamum dhul jalalahu afwan ghafurum rahimum jabbaril hamdu stutiyum murai tanhu அஷ்ரஃபுல் மக்லூக் கதாக்கியே ரப்பே பஷரினத்தை உருவாக்கியே அஷ்ரஃபுல் மக்லூக் கதாக்கியே ரப்பே பஷரினத்தை உருவாக்கியே ஆலமுல் கைபி சமது வாஹிதும் அல்லாஹும் ஜல்ல ஜலாலஹு அஃவன் கஃபூரும் ரஹீமும் ஜப்பாரில் ஹம்து ஸ்துதியும் உரே தன்ஹு அஷ்ரஃபுல் மக்லூக் கதாக்கியே ரப்பே பஷரினத்தை உருவாக்கியே அஷ்ரஃபுல் மக்லூக் கதாக்கியே ரப்பே பஷரினத்தை உருவாக்கியே ஆலமுல் கைபி சமது வாஹிதும் அல்லாஹும் ஜல்ல ஜலாலஹு அஃவன் கஃபூரும் ரஹீமும் ஜப்பாரில் ஹம்து ஸ்துதியும் உரே தன்ஹு ஆலமுல் கைபி சமது வாஹிதும் அல்லாஹும் ஜல்ல ஜலாலஹு அஃவன் கஃபூரும் ரஹீமும் ஜப்பாரில் ஹம்து ஸ்துதியும் உரே தன்ஹு சர்வலோக பரிபாலகனாய அல்லாஹு ஈ லோகத்தின்டே ஆரம்பம் முதல் பல காலகட்டங்களிலாய் அநேகம் பிரவாச்சகரே ஈ பூமியில் அவதரிப்பிச்சிட்டுண்டு ஆதிபிதாவாய ஆதம் நபி அலைஹிஸ்ஸலாம் முதல் 124,000 பிரவாச்சகர் இப்பிரகாரம் அவதரிச்சதாய் பரிசுத்த கிரந்தம் சாட்சிப்படுத்தும் அதர்மவும் அஜ்ஞதையும் சுற்றும் கூரிரல் தீர்க்கும்போல் விஞ்ஞானத்தின்டே பொன்பிரபயந்தி தௌஹீதின்டே திவ்ய காஹ்ளவுமாய் அவதரிச்ச நபிமாரில் பிரதானிகளாய 25 பேருடைய சரித்திரங்கள் பரிசுத்த குர்ஆனில் பிரத்யேகம் பிரதிபாதிச்சிட்டு நின்றும் மதில் முகலெங்கும் பவிழம்பல் அழகிலும் அரசரம் திரு யூசுப் அவரும் சுஹைபதிபதி சுலைமானும் ஹாரூன் நபியும் மூசா துல்கிஃபில் அல்லஸ் ஐயாஸ் வயோனசுமே ஜக்கரியா தாவூதும் யஹியா ஈசா திருநபி ஸல்லல்லாஹ் முஹம்மது திருநபி ஸல்லல்லாஹ் சத்யத்தின்ட மார்க்கத்தில் பிரபோதனம் செய்து என்ன ஒற்ற காரணத்தால் ஈ பிரவாசகரில் பலர்க்கும்
അവരുടെ ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹത്തായ ത്യാഗത്തിന്റെയും ധീരമായ വിശ്വാസത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന അവരുടെ ജീവിത ചരിത്രങ്ങൾ മനുഷ്യരാശിക്ക് എന്നും മാർഗദർശനം നൽകിക്കൊണ്ട് അനശ്വരമായി നിലകൊള്ളുന്നു. ഈ പുണ്യപ്രവാചക ചരിത്രങ്ങളിൽ അഹ്സനുൽ ഖസസ്, അതായത് മധുരമേറിയ കഥ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഹസ്രത്ത് യൂസുഫ് നബിയുടെ ചരിത്രം കഥാപ്രസംഗമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അധിപതി ഇബ്രാഹിം നബി അവരുടെ പ്രിയ മകൻ, ഇസ്ഹാഖ് എന്നവർ മകനം, അരജനം യാക്കൂബ് എന്നവർ സുദനം, യൂസുഫ് എന്നോരെ ചരിതം ആനന്ദ കഥ അല്പമെന്നോർത്തതും ഭാഷിതം ചെയ്യാം. അധിപതി ഇബ്രാഹിം നബി അവരുടെ പ്രിയ മകൻ, ഇസ്ഹാഖ് എന്നവർ മകനം, അരജനം യാക്കൂബ് എന്നവർ സുദനം, യൂസുഫ് എന്നോരെ ചരിതം ആനന്ദ കഥ അല്പമെന്നോർത്തതും ഭാഷിതം ചെയ്യാം. വിധി തെളിഞ്ഞതിനാൽ മിസ പതിയരികിൽ ഇല പിടിക്കുള്ളൊരു ഗ്രാമമം കണ്ണാൻ, വിനയ സ്വരൂപിണിയായ കളർക്കം വീവിറക്കാന, ഒത്തി അഹ്ദവൻ വചനങ്ങൾ അറിയിച്ചു നബിയവർ വാണിടും കാലം. തെളിഞ്ഞതിനാൽ മിസ്രപതി അരുകിൽ വില പിടിപ്പുള്ളൊരു ഗ്രാമമം കണ്ണാൻ, വിനയ സ്വരൂപിണിയായ കളത്രം വീവിറക്കാന, ഒത്ത് അഹ്ദവൻ വചനങ്ങൾ അറിയിച്ചു നബിയവർ വാണിടും കാലം. അധിപതി ഇബ്രാഹിം നബി അവരുടെ പ്രിയ മകൻ, ഇസ്ഹാഖ് എന്നവർ മകനം, അരജനം യാക്കൂബ് എന്നവർ സുദനം, യൂസുഫ് എന്നോരെ ചരിതം ആനന്ദ കഥ അല്പമെന്നോർത്തതും ഭാഷിതം ചെയ്യാം. ഈസാ അലഹിസ്സലാമിന് മുൻപ് ഏതാണ്ട് 5000 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിന് അനുഗ്രഹമായി അള്ളാഹു അയച്ച പുണ്യപ്രവാചകനാണ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലഹിസ്സലാം. അദ്ദേഹത്തിന് സാറാ ബീവിയിൽ ജനിച്ച പുത്രനാണ് ഇസ്ഹാഖ്. പ്രവാചകത്വവും അളവറ്റ സമ്പത്തുക്കളും കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഇസ്ഹാഖ് നബി ചരിത്ര പ്രസിദ്ധമായ ഈജിപ്തിന്റെ അയൽ പ്രദേശമായ കൻആൻ ആസ്ഥാനമാക്കി മതപ്രബോധനം നടത്തുന്ന കാലത്ത് നിന്നും ഈ കഥ ആരംഭിക്കുന്നു. ഇസ്ഹാഖ് നബിയുടെ മത പ്രബോധനങ്ങളെ ഇഖ്ലാസ് വീതം റബ്ബ് കബൂൽ ചെയ്തല്ലോ. ഇസ്ഹാഖ് നബിയുടെ മത പ്രബോധനങ്ങളെ ഇഖ്ലാസ് വീതം റബ്ബ് കബൂൽ ചെയ്തല്ലോ. മുശക്കത്തായ അവർക്കൊരു മനസുഖം ലഭിക്കാതെ എമ്പാടും അപേക്ഷിച്ചു ഇലഹായോ നീ. മുശക്കത്തായ അവർക്കൊരു മനസുഖം ലഭിക്കാതെ എമ്പാടും അപേക്ഷിച്ചു ഇലഹായോ നീ. ഒരു പൂങ്കൂരും നിൽ മുഖം കാണാനുള്ള കൊതിയാലെ ഒരുവനോട് ഇരപകൽ ദുആയിരുന്നേ. ഒരു പൂങ്കൂരും നിൻ മുഖം കാണാനുള്ള കൊതിയാലെ ഒരുവനോട് ഇരപകൽ ദുആയിരുന്നേ. ഇസ്ഹാഖ് നബിയുടെ മത പ്രബോധനങ്ങളെ ഇഖ്ലാസ് വീതം റബ്ബ് കബൂൾ ചെയ്തല്ലോ. ആത്മീയവും ഭൗതികവുമായ എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും ഇസ്ഹാഖ് നബിയും ഭാര്യ റഫ്ഖാന ബീവിയും തുല്യ ദുഃഖിതരായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ദാമ്പത്യ ബന്ധത്തിൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ഭാഗ്യം ഇതേവരെയും ഉണ്ടായില്ല. തനിക്ക് ശേഷം പ്രവാചകത്വ പദവി നിലനിർത്തുവാൻ അള്ളാഹുവിന്റെ മാർഗത്തിനായി ശബ്ദമുയർത്തുവാൻ തന്റെ അനന്തര അവകാശിയാകുവാൻ ഒരാളില്ലല്ലോ എന്ന വേദന ഇസ്ഹാഖ് നബിയുടെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരുന്നു. അവർ തങ്ങളുടെ വേദനകൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാറുണ്ട്. സുഖനേത്ര തീണ്ടാതെ കണ്ണുകൾ ചെമ്മാതെ രാത്രികളത്രയോ സഹിച്ചു സൂക്ഷിച്ചാറ്റി പോറ്റി ലാളേക്ക് വാനൊരു കുഞ്ഞിനെ കിട്ടാതെ. സുഖനിദ്ര തീണ്ടാതെ കണ്ണു
കണ്ണുകൾ ചിമ്മാതെ രാത്രികൾ എത്രയോ സഹിച്ചു സൂക്ഷിച്ചാട്ടിപ്പോറ്റി ലാളിക്കുവാനൊരു കുഞ്ഞിനെ കിട്ടാതെ അകമിൽ മൂറി പറ്റി അഹദവനോടെന്നും ഖേദിച്ചു പ്രാർത്ഥിച്ചു അറ്റമില്ലാതുള്ള ദുഃഖങ്ങൾ അല്ലാഹു തീർത്തി കൊടുത്തന്നേ അകമിൽ മൂറി പറ്റി അഹദവനോടെന്നും ഖേദിച്ചു പ്രാർത്ഥിച്ചു അറ്റമില്ലാതുള്ള ദുഃഖങ്ങൾ അല്ലാഹു തീർത്തു കൊടുത്തന്നേ അവരുടെ ഈ പ്രാർത്ഥന അല്ലാഹു കേട്ടു അല്പം വൈകിയാണെങ്കിലും റഫ്ഖാന ബീവി ഗർഭിണിയായി ആ ദമ്പതികളുടെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു ബലികർമ്മങ്ങളും ദാനധർമ്മങ്ങളും ചെയ്ത് അവർ സർവശക്തനായ അല്ലാഹുവിന്റെ കാരുണ്യത്തെ വാഴ്ത്തി ദിവസങ്ങളും മാസങ്ങളും ഒന്നൊന്നായി പിന്നിട്ടു. റഫ്ഖാന ഇന്ന് പൂർണ്ണ ഗർഭിണിയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അദൃശ്യമായ ഒരു ശബ്ദം തന്നോട് ഇങ്ങനെ വിളിച്ചു പറയുന്നതായി റഫ്ഖാനയ്ക്ക് തോന്നി. റഫ്ഖാന, നിന്റെ ഉദരത്തിൽ നാം രണ്ട് സന്താനങ്ങളെ പ്രദാനം ചെയ്തിരിക്കുന്നു. അവർ രണ്ട് ജനതയെയും രണ്ട് സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നവരായിരിക്കും. ഈ സ്വപ്ന ദർശനം കണ്ട് ഞെട്ടി ഉണർന്ന റഫ്ഖാനയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. ഒരു കുഞ്ഞിന് പകരം രണ്ട് കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്ത സർവശക്തന്റെ കാരുണ്യത്തെ അവർ വാനോളം വാഴ്ത്തി. ഗർഭാവസ്ഥയിൽ തന്നെ ആ ശിശുക്കൾ പല കാര്യങ്ങളിലും പരസ്പരം മത്സരിച്ചുവെന്ന് വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രസവ സമയം അടുത്തപ്പോൾ ഞാൻ മുൻപേ എന്ന വാശിയായിരുന്നു ഇരുവർക്കും. എന്നെ മുൻപേ പ്രസവിച്ചില്ല എങ്കിൽ ഞാൻ മാതാവിന്റെ ഉദരം ചാവിട്ടി കീറി പുറത്തു വരും എന്ന ദൃഢപ്രതിജ്ഞയുടെ മുൻപിൽ ഒരാൾ വഴിമാറിക്കൊടുത്തു. ശിശുക്കൾ ഉദരം തന്നിൽ വളരുന്നുണ്ടെന്നറിഞ്ഞു ഇറയവനെ മനസ്സിലോത്ത് അനുദിനവും സ്തുതിച്ചു. ഇരു ശിശുക്കൾ ഉദരം തന്നിൽ വളരുന്നുണ്ടെന്നറിഞ്ഞു ഇറയവനെ മനസ്സിലോത്ത് അനുദിനവും സ്തുതിച്ചു. അവസാനം രോമാവൃതമായ ശരീരത്തോടും ചുവപ്പ് നിറത്തോടും കൂടിയ ആദ്യത്തെ കുട്ടി ഭൂജാതനായി. ആ കുട്ടിക്ക് അവർ ഐസ് എന്ന് നാമകരണം ചെയ്തു. രണ്ടാമതായി മെലിഞ്ഞ ശരീരപ്രകൃതിയും തവിട്ട് നിറത്തോടുകൂടിയതുമായ രണ്ടാമത്തെ കുട്ടിയും പിറന്നു. ആ കുട്ടിക്ക് യാക്കൂബ് എന്ന് നാമകരണം ചെയ്തു. നാളുകൾ വർഷങ്ങളായി മാറുന്നു പൈരങ്ങൾ കണ്ടും വളരുന്നു നാനാ തരത്തിലെ ജ്ഞാനം സിദ്ധിച്ചു യുവാക്കളായവർ മാറുന്നു. നാളുകൾ വർഷങ്ങളായി മാറുന്നു പൈതങ്ങൾ കാലത്തിന്റെ മാറ്റങ്ങൾക്കൊത്ത് ബാല്യവും കൗമാരവും പിന്നിട്ട് ഐസും യാക്കൂബും യുവത്വത്തിലേക്ക് കടന്നു. ജന്മന ആരോഗ്യ ദൃഢഗാത്രനായ ഐസ് ആയുധാഭ്യാസത്തിലും വേട്ടയാടലിലും നൈപുണ്യം നേടി. ഐസിനൊപ്പം കരുത്തും അയോധന പാഠവുമുള്ള ഒരൊറ്റ യുവാക്കളും ആ ദേശത്തില്ലായിരുന്നു.
എന്നാൽ ഇളയവനായ യാക്കൂബ് പൊതുവെ ശാന്തപ്രകൃതക്കാരനായിരുന്നു. ചിന്തകനും വിജ്ഞാനിയുമായ യാക്കൂബ് കൂടുതൽ സമയവും വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇസ്ഹാഖ് നബിക്ക് ഐസിനോടായിരുന്നു കൂടുതൽ സ്നേഹം. കാരണം ഇഷ്ടപ്പെട്ട മാനിറച്ചി മിക്കപ്പോഴും വേട്ടയാടി കൊണ്ടു വന്നിരുന്നത് ഐസായിരുന്നു. എന്നാൽ മാതാവായ റഫ്ഖാന ബീവിക്ക് ശാന്തനും സൗമ്യനുമായ യാക്കൂബിനോടായിരുന്നു ഏറെ വാത്സല്യം. അങ്ങനെയിരിക്കെ ഒരു ദിവസം യാക്കൂബ് നബി ഐസിനെ അരികിൽ വിളിച്ചു. പ്രായാധിക്യത്താൽ ഇതിനകം ഇസ്ഹാഖ് നബിയുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഐസ് പിതാവിന്റെ സമീപത്തെത്തി. ഇസ്ഹാഖ് നബി പറഞ്ഞു, മകനെ, എനിക്ക് പ്രായമേറിക്കഴിഞ്ഞിരിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് നമുക്ക് പാരമ്പര്യമായി അള്ളാഹു കൽപ്പിച്ച നുബുവത്ത് നിനക്ക് കിട്ടുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതിനു മുൻപ് എന്റെ മകൻ പോയി കുറച്ച് മാനിറച്ചി പാകം ചെയ്തു കൊണ്ടുവരൂ. കണ്ണിൽ കുളിർമ പൂമണി മോനൈസേ, കൽബിൽ സദാ പൂതി എനിക്കൊന്നുണ്ടേ, പൊന്നേ ഒരു മാനെ മനത്തിൽ പോയി പിടിച്ച് കരത്തിൽ പാചകം ചെയ്തിട്ട്. കണ്ണിൽ കുളിർമ പൂമണി മോനൈസേ, കൽബിൽ സദാ പൂതി പിതാവിന്റെ വാക്കുകൾ കേട്ട് അതീവ സന്തോഷത്തോടെ ഐസ് മാനിനെ വേട്ടയാടുവാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഈ സംഭാഷണങ്ങളെല്ലാം അല്പം അകലെയായി നിന്ന് റഫ്ഖാന കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വളരെ വേദന തോന്നി. കാരണം പ്രവാചകത്വ പദവിക്ക് എന്തുകൊണ്ടും ഐസിനേക്കാൾ അർഹൻ യാക്കൂബാണെന്ന് റഫ്ഖാനയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ശക്തനും പരാക്രമിയുമായ ഐസിന് നുബുവത്ത് പട്ടം കിട്ടുന്നതിൽ ആ മാതാവിന് ഒട്ടും തൃപ്തിയില്ലായിരുന്നു. അവർ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ യാക്കൂബിന്റെ സമീപത്തേക്ക് ചെന്നു. യാക്കൂബേ, നീ ഉടനെ പോയി നമ്മുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പ്രായം കുറഞ്ഞ ഒരാടിനെ പിടിച്ചുകൊണ്ടുവരൂ. യാക്കൂബ് അപ്രകാരം ചെയ്തു. റഫ്ഖാന ആ ആടിനെ അറുത്ത് വളരെ രുചികരമായി മാംസം പാകം ചെയ്തു. അത് യാക്കൂബിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇത് പിതാവിന് കൊണ്ടു കൊടുക്കണം. നീ ആരാണെന്ന് ചോദിച്ചാൽ ഐസാണെന്ന് ഉത്തരം പറയുകയും വേണം. ഇത്രയും പറഞ്ഞ് അവർ ആടിന്റെ തുകൽ യാക്കൂബിന്റെ കയ്യിൽ പുതപ്പിച്ചു. ഐസ് ഉപയോഗിച്ചിരുന്ന രോമം കൊണ്ടുള്ള മേലുടുപ്പ് യാക്കൂബിനെ അണിയിച്ചു. മാതാവിന്റെ ഈ പ്രവൃത്തികളിൽ ഉത്കണ്ഠാകുലനായ യാക്കൂബ് ചോദിച്ചു, മാ, എന്തിനാണ് ഞാൻ ഈ വിധം പെരുമാറേണ്ടത്? മോനെ, പിതാവിന് വേണ്ടി മാനിറച്ചിയും തേടി ഐസ് കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവൻ എത്തിച്ചേർന്നാൽ അവനെ നുബുവത്ത് കിട്ടുന്നതിനായി പിതാവ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അത് സംഭവിച്ച കൂടാ, നീയാണ് അതിനർഹൻ. അതുകൊണ്ട് ഈ ഉമ്മ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. വാമോനെ യാക്കൂബേയാടന്നറുത്തി ഞാൻ മാംസം പാകം ചെയ്ത് തന്നിടാം. ബാവാടെ മുൻപിൽ പോയി പേശി പൂജിച്ച് പ്രാർത്ഥിക്കാൻ ചൊല്ലേണം. വാമോനെ യാക്കൂബേയാടന്നറുത്ത് ഞാൻ മാംസം പാകം ചെയ്ത് തന്നിടാം. ബാവാടെ മുൻപിൽ പോയി പേശി പൂജിച്ച് പ്രാർത്ഥിക്കാൻ ചൊല്ലേണം. ഏവന്ധരിപ്പിച്ച് പ്രവാചകത്വം നിനക്ക് ലഭിക്കുവാനായിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി നീ സമ്മർദ്ദിക്കുമോനെ. ഏവം ധരിപ്പിച്ച് പ്രവാചകത്വം നിനക്ക് ലഭിക്കുവാനായിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി നീ സമ്മർദ്ദിക്കുമോനെ. വാമോനെ യാക്കൂബേ, ഞാൻ മാംസം പാകം ചെയ്ത് തന്നിടാം.
നിർദ്ദേശമനുസരിച്ച് വിറയ്ക്കുന്ന പാദങ്ങളോടെ ഇടറുന്ന മനസ്സോടെ യാക്കൂബ് പിതാവിന്റെ സമീപത്തേക്ക് ചെന്നു. മയക്കത്തിലായിരുന്ന ഇസഹാക്ക് നബിയെ യാക്കൂബ് മെല്ലെ വിളിച്ചു. ബാവാ. ഇസഹാക്ക് നബി ഞെട്ടി ഉണർന്നു. ആരാണത്? ഞാനാണ് ഐസ്, അങ്ങയുടെ ആദ്യ പുത്രൻ. അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം മാനവചിയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹൈസ്, നിന്റെ ശബ്ദം കേട്ടിട്ട് യാക്കൂബിനെ പോലെ ഇരിക്കുന്നല്ലോ. നീ ഇങ്ങ് അടുത്തു വരൂ. ഭയവും പരിഭ്രമവും ഉള്ളിലൊതുക്കി യാക്കൂബ് പിതാവിന്റെ സമീപത്തേക്ക് ചെന്നു. ഇസ്ഹാഖ് നബി പുത്രന്റെ കയ്യിൽ തലോടി. രോമാവൃതമായ കയ്യും മേൽക്കുപ്പായത്തിൽ നിന്നും വമിച്ച മണവും കൊണ്ട് അത് ഐസ് തന്നെയാണെന്ന് ഇസ്ഹാഖ് നബി ധരിച്ചു. സന്തോഷവാനായ നബി ഇരു കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. കരുണാദീപായന്റെ മോനിൽ നിന്റെ കടാക്ഷത്തെ പിതാവിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിച്ച യാക്കൂബ് വളരെ സന്തോഷത്തോടുകൂടി മാതാവിന്റെ സന്നിധിയിലേക്ക് നടന്നു. ഈ സമയം കാട്ടിലേക്ക് പോയ ഐസ് ഒരു മാനിനെ പിടിച്ചറുത്ത് അതിന്റെ മാംസം പാകം ചെയ്ത് പിതാവിന്റെ സമീപത്തെത്തി. ബാവാ. ആരാണത്? ഞാനാണ് ഐസ്, അങ്ങയുടെ ആഗ്രഹപ്രകാരം മാനിറച്ചി പാകം ചെയ്ത് ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ട് ഇസ്ഹാഖ് നബി അമ്പരന്നു. മോനെ, നീ കൊണ്ടുവന്ന മാനിറച്ചി ഞാൻ ഭക്ഷിച്ചല്ലോ. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇല്ല ബാവ, അത് ഞാനല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇസ്ഹാഖ് നബിക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പിടികിട്ടി. മോനെ, നീ എന്നോട് ക്ഷമിക്കും. നീയാണെന്നുള്ള വ്യാജേന യാക്കൂബ് എനിക്ക് മാനിറച്ചി കൊണ്ടു തന്നു. അവന് നുബുവത്ത് കിട്ടുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് കേട്ട് കോപവും താപവും ഐസിന്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. ഗൽഗത കണ്ഠനായി ഐസ് ചോദിച്ചു, പിതാവേ, എനിക്ക് തരുവാൻ അങ്ങയുടെ പക്കൽ ഇനി ഒന്നുമില്ലേ? മോനെ, നീ നിരാശപ്പെടണ്ട. സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം നിന്നിലുണ്ടാകും. അദ്ദേഹം ഇരു കൈകളും ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു. രക്ഷിതാവേ, എന്റെ ആദ്യ പുത്രനിലും നിന്റെ കാരുണ്യമുണ്ടാകണമേ. അവന്റെ ജനത ശക്തരും അജയ്യരുമായിരിക്കട്ടെ. ഭൂമിയിലെ സൗഭാഗ്യങ്ങളാൽ അവർ അനുഗ്രഹീതരുമായിരിക്കട്ടെ. പിതാവിന്റെ സമീപത്ത് നിന്നും മടങ്ങിയ ഐസിന്റെ മനസ്സിൽ യാക്കൂബിനോടുള്ള വിദ്വേഷം ആളിപ്പടർന്നു. പ്രതികാര ചിന്തകളാൽ ആ മുഖം വിവർണമായി. നിരന്തരം അങ്ങ് തിരഞ്ഞിട്ടും ഒരു ഫലമില്ലാതായി ഐസേ. ശരിക്കും നിന്നെ ഞാൻ വധിക്കുമെന്ന് ഞാൻ തിരക്കിട്ടോടുന്നു ഐസേ. പുരയിലും ഇല്ല നിരത്തിലും ഇല്ല പരതിയേറെയും ഐസേ. നിരന്തരം അങ്ങ് തിരഞ്ഞിട്ടും ഒരു ഫലമില്ലാതായി ഐസേ. ശരിക്കും നിന്നെ ഞാൻ വധിക്കുമെന്ന് ഞാൻ തിരക്കിട്ടോടുന്നു ഐസേ. തനിക്ക് കിട്ടേണ്ട ജന്മാവകാശത്തെ ചതിയിലൂടെ തകർത്ത യാക്കൂബിനെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്യണം എന്ന് ഐസ് തീരുമാനിച്ചു. അതിനായി അയാൾ അവസരം കാത്തിരുന്നു. ഐസിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ റഫ്ഖാന വളരെ രഹസ്യമായി യാക്കൂബിനെ അരികിൽ വിളിച്ചു. മോനെ,
ഇനിയും നീ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. നിന്നെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്തുവാൻ തക്ക പാർത്തിരിക്കുകയാണ് ഐസ്. അതുകൊണ്ട് നീ കുറച്ചു നാളത്തേക്ക് ഈ പ്രദേശം വിട്ടു പോകണം. ഉമ്മ, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? മോനെ, നീ പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ച് നജറാനിലെത്തണം. അവിടെ എന്റെ സഹോദരൻ ലബാനും കുടുംബവും താമസിക്കുന്നുണ്ട്. ലബാൻ നിന്നെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം യാക്കൂബ് യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു. പുറപ്പെടുന്നതിന് മുൻപ് യാത്രാ അനുമതിക്കായി ഇസ്ഹാഖ് നബിയുടെ സമീപം ചെന്നു. റഫ്ഖാന ബീവിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച ഇസ്ഹാഖ് നബി പറഞ്ഞു, മകനെ, നീ പോയി വരൂ. അള്ളാഹുവിന്റെ ഹിതം ഒരു പക്ഷേ അതായിരിക്കാം. നീ എവിടെയാണെങ്കിലും സർവശക്തന്റെ അനുഗ്രഹം നിന്നിലുണ്ടായിരിക്കും. യാക്കൂബ് യാത്ര തിരിച്ചു. തന്റെ മകൻ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നോക്കി ആ മാതാവ് നിന്നു. ഉമ്മ തൻ നസീഹത്തെ തൻ കേട്ട് ഉടനെ ഒരുങ്ങി പുറപ്പെട്ട് ഉമ്മ തൻ നസീഹത്ത് തൻ കേട്ട് ഉടനെ ഒരുങ്ങി പുറപ്പെട്ട് ജമാനം നോക്കിക്കൊണ്ട് നടന്നു ചെറ്റും കുണ്ടും കുന്നെല്ലാം കടന്ന് ടങ്ങളായ മലഞ്ചരിവുകളിലൂടെ വിജനമായ പ്രദേശങ്ങളിലൂടെ യാക്കൂബ് യാത്ര തുടർന്നു. നേരം എരിഞ്ഞടങ്ങി. ചുറ്റും ഇരുൾ വ്യാപിച്ചു. വിശപ്പും ക്ഷീണവും കൊണ്ട് പരിക്ഷീണനായ യാക്കൂബ് ആ വിജനമായ പ്രദേശത്ത് ഒരു പാറ തലയണയായി വെച്ച് ഉറങ്ങുവാൻ കിടന്നു. പകൽ ഒളിവിലിരുന്ന് രാത്രിയിലായിരുന്നു യാക്കൂബ് നബിയുടെ യാത്ര. ഇത് കാരണത്താലാണ് യാക്കൂബ് നബിയുടെ പരമ്പരയ്ക്ക് ബനി ഇസ്രായേൽ എന്ന നാമം ലഭിച്ചത്. ഇസ്രായേൽ എന്നാൽ രാവ് നടത്തം എന്നാണ്. ഒരു ദിവസം ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഭൂമിയെയും ആകാശത്തെയും ബന്ധിച്ചുകൊണ്ട് ഒരു ഏണി. ആ ഏണിയിലൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. കൂട്ടത്തിൽ അതീവ തേജസ്സോടുകൂടിയ ഒരു മലക്ക് യാക്കൂബിന്റെ സമീപത്തെത്തി. യാക്കൂബ്, അള്ളാഹുവിന്റെ ദൂതനായ ജിബ്രീലാണ് ഞാൻ. ദിവ്യമായ നുബുവത്ത് കൊണ്ട് അള്ളാഹു താങ്കളെ അനുഗ്രഹിച്ച മംഗള വാർത്ത അറിയിക്കുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ കിടക്കുന്ന ഈ പ്രദേശവും അതിന് തെക്കും വടക്കും പടിഞ്ഞാറും താങ്കളുടെ അധീനതയിൽ ആവുകയും താങ്കളുടെ ജനത ലോകം മുഴുവനും വ്യാപിക്കുകയും ചെയ്യും. സ്വപ്നവും തഅബീറും ചിന്തിച്ചും കൊണ്ട് യാക്കൂബ് അർഹാമോ റഹീമിനോടായി സൂര്യചന്ദ്രഗോളങ്ങൾ പടച്ചോനെ ഞാനു ദിനം വാട്ടിപ്പുകഴ്ത്തുന്നു ഞാൻ നിന്നേ സ്വപ്നവും